ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജെ ടു ഷ്രൈൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, ചിക്കൻ കൊണ്ടാട്ടം. ചെറിയൊരു പുളിയും അതിനൊത്ത എരിവുമൊക്കെയുള്ള നല്ല രുചിയുള്ള ഒരു മലബാർ ഡിഷാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. സാധാരണ കൊണ്ടാട്ടം പോലെ വെയിലത്തുണക്കിയ ചിക്കനല്ല, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ കഷ്ണങ്ങളിലേക്ക്, എല്ലോടുകൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, പിന്നീട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ആ ചിക്കനിലേക്ക് ചേർത്ത് പിടിപ്പിച്ച് 1/2 മണിക്കൂർ വയ്ക്കുക. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കരിഞ്ഞു പോവുകയോ വല്ലാണ്ട് അങ്ങ് മുരിഞ്ഞു പോവുകയോ ചെയ്യും. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ദേവിടെ എല്ലാം ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിമാറ്റാം. ഒരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി, ടൊമാറ്റോ പ്യൂരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, വറ്റൽമുളക്, ക്രഷ്ഡ് ചില്ലി. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെടുത്ത പാനിലെ അതേ ഓയിലിലേക്ക് തന്നെ വേറെ ഓയിലൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 6 വറ്റൽമുളകിട്ട് ഒന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് 1.5 ഇഞ്ച് വലിപ്പം വരുന്ന 1 ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്താൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഒരു 10-30 ചെറിയുള്ളിയൊക്കെ വേണം. അത്രയൊക്കെ എടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുപോലെ എനിക്ക് ഉള്ളി പൊളിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത്. മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നല്ല വലിപ്പമുള്ളൊരു തക്കാളി അരച്ചെടുത്തത്. സാധാരണ സോസ് ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാനിവിടെ തക്കാളി അരച്ച് അത് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് സാമാന്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇത് വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്ന് നോക്കണം. കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം. അതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർക്കാം. എനിക്കിപ്പോൾ ഒരുപാട് എരിവ് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഹാ എന്നൊക്കെ പറഞ്ഞ് വലിച്ചിരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല, ഒരുപാട് വെള്ളം കുടിക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ അത്യാവശ്യം എരിവിന് അതൊക്കെ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും കൂടി മാറിപ്പോയല്ലേ. ടീസ്പൂൺ ചെറുതാണ്, ടേബിൾ സ്പൂൺ വലുതാണ്. ഏതാണ്ട് 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഈ കറിക്ക് കുറച്ച് കളറൊക്കെ ഒരു ഗുമ്മിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കളറിലൊക്കെ ഇരിക്കുന്ന നല്ല രസമല്ലേ കാണാൻ. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് ഈ സോയാ സോസ്. അത് നമ്മൾ 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം വേണം. അത് ഇളം ചൂടുള്ള വെള്ളമാണ്. പച്ചവെള്ളം ചേർക്കരുത്, ഒരു വേറൊരു ടേസ്റ്റ് വരുവേ. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം കൂടി ചേർത്ത് ഈ മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ അത് ഏകദേശം ഒരു 850 ഗ്രാമൊക്കെയായി മാറിയിട്ടുണ്ട്. കാരണം
വറുത്ത് വെച്ചപ്പോൾ മുതൽ ഞാനും മോനും കൂടി ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് നമ്മൾക്ക് ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവിയെല്ലാം ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പുളിയും എരിവും ഒക്കെ കൂടി ചേർന്ന് ആ കിടുക്കനൊരു ടേസ്റ്റ് വരുന്നത്. ശരിക്കും ഇതൊരു ഡ്രൈ ഡിഷാണ്. പിന്നെ നമുക്ക് കുറച്ച് സെമി ഗ്രേവി ആയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പരുവത്തിൽ വെച്ച് നമുക്കങ്ങ് നിർത്താം. പക്ഷേ അത് ഡ്രൈ ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പോഴാണ് ആ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമുക്കെന്തായാലും ഡ്രൈ ആക്കി തന്നെ എടുക്കാം. ഈ മസാലയും ചിക്കനും ഒക്കെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് 5 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി എണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട്. കാണാനൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടേ. വെറൈറ്റി അല്ലേ സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറന്നുപോലെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയണം. ഇങ്ങനെ ഒരു ചാനലുണ്ട്, റെസിപ്പിയുണ്ട്, പോയി കാണാൻ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.